ഇന്ന് വല്ലാത്തൊരു മുന്നറിയിപ്പും അതിൻ്റെ ഭാഗമായുള്ള ഉത്കണ്ഠയും കോവിഡ് മഹാമാരിയോടൊപ്പം നാം എല്ലാം പങ്കിടുന്നൊരു ദിവസമാണ് അത് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് തെക്കൻ കേരളത്തിന് ചുഴലിക്കാറ്റ് ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചിരിക്കുന്നു ഈ ഒരു പശ്ചാത്തലത്തിൽ സർക്കാർ സംവിധാനങ്ങളോട് യുദ്ധകാലാടിസ്ഥാനത്തിൽ തയ്യാറെടുപ്പുകൾ പൂർത്തീകരിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് നിലവിൽ ലഭിച്ച മുന്നറിയിപ്പില് ഡിസംബർ മൂന്നോടെ കന്യാകുമാരിയുടെ അടുത്ത് അടുത്തുവരെ ചുഴലിക്കാറ്റ് എത്തുമെന്നാണ് ഉള്ളത് അസാധാരണമായ ഒരു ചുഴലിക്കാറ്റ് രൂപീകരണമാണ് നടക്കുന്നത് കേരളത്തിൽ ഈ കാറ്റിന്റെ ശക്തി എത്രമാത്രം ഉണ്ടാകുമെന്ന് വരും മണിക്കൂറുകളിൽ വ്യക്തത വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അപ്പൊ ഏത് സാഹചര്യത്തെയും നേരിടാനുള്ള തയ്യാറെടുപ്പുകളാണ് പുരോഗമിക്കുന്നത് മത്സ്യത്തൊഴിലാളി സഹോദരങ്ങളുടെ സുരക്ഷയെ കരുതി ഇന്ന് നവംബർ മുപ്പത് അർദ്ധരാത്രി മുതൽ കേരള തീരത്ത് നിന്നുള്ള മത്സ്യബന്ധനത്തിന് പൂർണമായി നിരോധനം ഏർപ്പെടുത്തുകയാണ് നിലവിൽ മത്സ്യബന്ധനത്തിന് കടലിൽ പോയവരിലേക്ക് വിവരം കൈമാറാനും അവരോട് ഉടനെ തന്നെ അടുത്തുള്ള സുരക്ഷിത തീരത്ത് എത്താൻ നിർദ്ദേശം നൽകാനുമുള്ള നടപടി സ്വീകരിച്ചിട്ടുണ്ട് ചുഴലിക്കാറ്റ് പ്രാപിക്കുന്നതോടെ പൊടുന്നനെ കടലിലെ സാഹചര്യങ്ങൾ മോശമാകും എന്തുകൊണ്ടാണ് അതീവ ജാഗ്രത ഉണ്ടാകേണ്ടത് അതീവ ജാഗ്രത ആവശ്യമായ ഒരു ഘട്ടമാണിത് കരയിലെ ശക്തമായ കാറ്റിനും അതിതീവ്ര മഴക്കും സാധ്യതയുണ്ട് എന്നാണ് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് നിലവിലെ ഡിസംബർ മൂന്നിന് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ എന്നീ ജില്ലകളിൽ അതിതീവ്ര മഴക്കുള്ള സാധ്യതയും റെഡ് അലേർട്ടുമാണ് കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചിരിക്കുന്നത് ഡിസംബർ രണ്ടു മുതൽ പൊതുവെ കേരളത്തിൽ മഴ ശക്തിപ്പെടും കുറച്ച് ദിവസം തുടരും എന്നുമാണ് പ്രവചനം അതിതീവ്ര മഴ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളപ്പൊക്കവും മലയോര മേഖലയിലെ മണ്ണിടിച്ചിലും ഉരുൾപൊട്ടലും ഉണ്ടാക്കാനുള്ള സാഹചര്യവും സൃഷ്ടിക്കും നഗരങ്ങളിൽ വെള്ളക്കെട്ട് രൂപപ്പെടുന്നതിനും ഇടയാക്കിയേക്കാം ഇപ്പോൾ തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള ജില്ലകളിൽ ക്യാമ്പുകൾ സജ്ജമാക്കി വെക്കുന്നതുൾപ്പെടെയുള്ള തയ്യാറെടുപ്പ് പ്രവർത്തികൾ പൂർത്തീകരിക്കാൻ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കാറ്റ് ശക്തിപ്പെടുന്ന സാഹചര്യത്തിൽ അടച്ചുറപ്പില്ലാത്തതും ശക്തമായ മേൽക്കൂര ഇല്ലാത്തതുമായ വീടുകളിൽ താമസിക്കുന്നവരെ മാറ്റിപ്പാർപ്പിക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തുന്നുണ്ട് സ്ഥിതിഗതികൾ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് ഇത് സംബന്ധിച്ച് പുറപ്പെടുവിക്കുന്ന മുന്നറിയിപ്പുകൾ അതീവ ഗൗരവമായി പരിഗണിക്കണം അടിയന്തര സാഹചര്യത്തിൽ രക്ഷാപ്രവർത്തനം വേഗത്തിലാക്കുവാൻ നേവിയോടും കോസ്റ്റ് ഗാർഡിനോടും കേരള തീരത്ത് നിന്ന് മുപ്പത് നോട്ടിക്കൽ അകലെ കടലിൽ കപ്പലുകൾ സജ്ജമാക്കി നിർത്തുവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് വ്യോമസേനയോട് ഹെലികോപ്റ്ററും ഫിക്സഡ് വിംഗ് എയർക്രാഫ്റ്റും സജ്ജമാക്കി നിർത്താൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് ദേശീയ ദുരന്ത നിവാരണ സേനയുടെ ഏഴ് ടീമുകളെ കൂടി അധികമായി ആവശ്യപ്പെട്ടിട്ടുണ്ട് മറ്റ് സേനകളോട് സജ്ജമാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേരളത്തിൽ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ സംസ്ഥാന അടിയന്തര ഘട്ട കാര്യനിർവഹണ കേന്ദ്രം ഇരുപത്തിനാല് മണിക്കൂറും കൺട്രോൾ റൂമായി പ്രവർത്തിക്കുന്നുണ്ട് ജില്ലാതലത്തിലും താലൂക്ക് തലത്തിലും കൺട്രോൾ റൂമുകൾ സജ്ജമാക്കിയിട്ടുണ്ട് ശക്തമായ കാറ്റുണ്ടാകുന്ന ഘട്ടത്തിൽ കൂടുതൽ നാശനഷ്ടങ്ങൾ സംഭവിക്കാനിടയുള്ള വൈദ്യുത മേഖലക്ക് പ്രത്യേക നിർദ്ദേശങ്ങൾ നൽകുകയും കെ സി ബിയോട് റിപ്പയർ ആൻഡ് റിസ്റ്റോറേഷൻ പ്രവൃത്തികൾ അതിനായി വിദഗ്ദ്ധ സംഘത്തെ പ്രത്യേകമായി തയ്യാറാക്കി നിർത്താൻ നിർദ്ദേശിച്ചിട്ടുമുണ്ട് നിലവിലെ കേരളത്തിലെ നദികളിലെ ജലനിരപ്പ് അപകടാവസ്ഥയിലല്ല അണക്കെട്ടുകളുടെ ജലനിരപ്പ് സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട് അതിതീവ്ര മഴയുണ്ടാകുന്ന സാഹചര്യത്തിൽ ചെറിയ ഡാമുകളിൽ നിന്ന് വെള്ളം പുറത്തേക്ക് ഒഴുക്കിവിടേണ്ട സാഹചര്യം ഉണ്ടായേക്കും ഇത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള തയ്യാറെടുപ്പുകൾ നടത്തേണ്ടതാണ് ശബരിമലയിൽ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്ന നിർദ്ദേശവും നൽകിയിട്ടുണ്ട്